അവരൊക്കെ ശരിക്കും എവിടെയാണ്? ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് കോൺസ്റ്റന്റിൻ സിയോവിൽസ്കി എന്ന ശാസ്ത്രജ്ഞനാണ്. 1933 ആദ്യമായി അദ്ദേഹം ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. എന്നാൽ ഇതേ ചോദ്യം 1950 വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഇത്തവണ എൻറിക്കോ ഫെർമി എന്നൊരു ശാസ്ത്രജ്ഞനാണ് ചോദിച്ചത്. ഈ രണ്ട് ചോദ്യവും വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്മാർക്ക് അപ്പുറമുള്ള, അല്ലെങ്കിൽ മനുഷ്യരെക്കാളും ഒരുപക്ഷെ മികവ് പുലർത്തുന്ന വേറൊരു സമൂഹത്തെക്കുറിച്ചാണ്. നമ്മുടെ സൂര്യനേക്കാളും ഒരുപാട് ചെറുതും വലുതുമായ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഈ ലോകത്തുള്ളത്. അത്തരം നക്ഷത്രങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ഏതാനും ഗ്രഹങ്ങളും ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലുള്ളതുപോലെ, നമ്മുടെ ഈ ഭൂമിയുള്ളതുപോലെ അത്തരം നക്ഷത്രങ്ങളെ വലയം ചെയ്യുന്ന താമസയോഗ്യമായ, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവാനും ജീവൻ നിലനിർത്താനും സാധ്യതയുള്ള ഏതാനും ഗ്രഹങ്ങൾ കൂടി ഉണ്ടാവില്ലേ? അത്തരം ഒരു ചോദ്യത്തിൽ നിന്നാണ് അവരൊക്കെ എവിടെയാണ് എന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തിയത്. ആ ഒരു ചോദ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞർ പല പല ഇക്വേഷൻസും അവർ മുന്നിൽ കൊണ്ടുവന്നു. അത്തരം ചിലതാണ് ഡ്രേക്ക് ഇക്വേഷനും ഗ്രേറ്റ് ഫിൽട്ടറും ഒക്കെ. ഇവയെല്ലാം ചെന്നെത്തുന്നത് ഒരുപക്ഷെ അത്തരം ജീവി സമൂഹം, അതായത് മനുഷ്യനേക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവി വർഗം ഉണ്ടാവാം എന്ന് തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജീവി സമൂഹം ഉണ്ടായിട്ടും ഇത്രയും നാളും നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തെളിവുകളും കിട്ടാത്തത്? അവിടെയാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ അത്തരം ജീവി സമൂഹങ്ങൾ ഭൂമിയിൽ വന്ന് പോയി കാണും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാലക്സിയെക്കാളും ഒരുപാട് ദൂരെയായിരിക്കും അവരുടെ വാസസ്ഥലം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ വന്നെത്താനുള്ള ഒരു കാലതാമസമായിരിക്കും. ഇനി അതോ അല്ലെങ്കിൽ അവർ വേറെ ഒരു ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു തരം ആളുകളായിരിക്കും. അതായത് 2D ഒരു വ്യക്തിക്ക് 3D ഒരു വ്യക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 3D ആ വ്യക്തി നേരിട്ട് വന്ന് 2D ആളോട് പറഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപക്ഷെ 2D 3D അല്ലാതെ 4D ഒരു അവസ്ഥയിലായിരിക്കും അത്തരം ആളുകൾ ഉള്ളത്. അതുകൊണ്ടാവും ഒരുപക്ഷെ നമ്മൾ മനുഷ്യന്മാർക്ക് അവരെ കാണാനോ മനസ്സിലാക്കാനോ ഇതുവരെ കഴിയാത്തത്. എന്നിരുന്നാലും മനുഷ്യനേക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വർഗം നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഏതാനും ചില തെളിവുകൾ ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ പെൻഡഗൺ അവരുടെ ഒരു കുറിപ്പിൽ പറയുകയുണ്ടായി. അവരുടെ പക്കലുള്ള 144 വീഡിയോകൾ അവർ ഈ റിപ്പോർട്ടിൻ്റെ കൂടെ ചേർത്ത് വച്ചിരുന്നു. അതിൽ ഒരെണ്ണം അതൊരു ഫേക്കാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. എന്നാൽ ബാക്കിയുള്ളതൊന്നും തന്നെ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിത വസ്തുക്കളേക്കാൾ വളരെ പെട്ടെന്ന് തെന്നിമാറാനും മറയാനും അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകളെല്ലാം തന്നെ അധികം ക്ലിയർ ഇല്ലാത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ തെളിയിക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചുറ്റും ആരൊക്കെയോ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? ആരായിരിക്കും അവർ? എന്തുകൊണ്ടാണ് അവർ നേരിട്ട് വരാത്തത്? എന്താണ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഭൂമിയിൽ അങ്ങിങ്ങായി കാണുന്ന ക്രോപ്പ് സർക്കിളുകളും മറ്റും ഇവരുടെ എന്തെങ്കിലും ചില സൂചനകളാണോ? വിശുദ്ധ ഖുർആനിൽ പറയുന്നത് മനുഷ്യൻ മറ്റു മൃഗങ്ങളും കൂടാതെ വേറെയും ചില ജീവനുള്ള വസ്തുക്കൾ ഉണ്ട്, അവ സൃഷ്ടിക്കാനും പരിപാലിക്കാനും കഴിവുള്ള ആൾ തന്നെയാണ് അള്ളാഹു. എന്നാൽ അത്തരം കാര്യങ്ങൾ മനുഷ്യനിലേക്കോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അറിവിലേക്കോ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നെ വിചാരിക്കണം എന്നാണ്. അതായത് നമ്മൾ ഏലിയൻസ് എന്നൊക്കെ വിളിക്കുന്ന അന്യഗ്രഹ ജീവികളായി കാണുന്ന ഒരുപക്ഷെ അത്തരം ജീവികൾ ഒരുപക്ഷെ ഉണ്ടാവാം. എന്നാൽ അത് മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യന് മുമ്പിലേക്ക് എത്തണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിക്കണം. ഒരുപക്ഷെ ദൈവം അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാവാം നമുക്ക് അവരെ നേരിട്ട് കാണാൻ സാധിക്കാത്തത്. ശാസ്ത്രം എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അവർ എവിടെയാണെന്ന് അവർ തന്നെ പറയട്ടെ.